மச்சா அவன் மாதிரி போடா. டா இது மச்சா அவன் மாதிரி இல்ல போடா. பாதுக்கா இருக்கடா அது குடுக்கடா அவன் மாதிரி. കുപ്രസിദ്ധമായ ജസ്ലി വധക്കേസിലെ പ്രതി സ്റ്റീഫനെ വെറുതെ വിട്ടത് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നു. സ്റ്റീഫന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഒരു സീറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മുംബൈ അഭിഭാഷകൻ. സ്റ്റീഫന് വേണ്ടി മറ്റൊരു കേസിൽ ചെന്നൈ ഹൈക്കോടതിയിലും ഇയാൾ തന്നെയാണ് ഹാജരായത്. അപ്പീലിന് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അവർക്ക് ചർച്ച ഒരു വിഷയം കിട്ടി, ആ കൊച്ചിനും കുടുംബത്തിനും പോയി. അല്ലാതെ ഇവന്മാര് കിടന്ന് ചലച്ചിട്ട് എന്താവാനാണ്? കോടതിയിൽ തെളിവാ നോക്കുന്നത്. മെടക്കന്മാര് വക്കീലുമാര് വായിച്ചാ ഇല്ലാത്ത തെളിവുണ്ടാവും, ഉള്ളത് പുകയാവും. എന്തിനാ ഇവന്മാർ ഇങ്ങനെ പുകച്ചോണ്ട് കിടക്കുന്നത്? വന്ന് വന്ന് ഇത് അടിച്ചു കഴിഞ്ഞാ കൊതിന് ഹോർലിക്സ് കുടിച്ച മാതിരി പിന്നെ. സ്വാമേ കുറച്ച് പഞ്ചസാര ഇട്ട്. സ്വാമേ ഒരു തുളവട. നല്ല പഞ്ചസാരയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവളും ഈ പ്രായത്തിലും ഇത്ര സുരഭിയോടെ പോകുന്നത്. അല്ലടി, നിരവധി പ്രമുഖർ വിധി എന്താണെന്ന് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. കോടതി വിധിയെ കുറിച്ച് സംസാരിക്കാൻ അഡ്വക്കേറ്റ് രാമോഹൻ മാധ്യമപ്രവർത്തകരെ ഒന്ന് കളയേണ്ടവനെയൊക്കെ തുറന്നുവിട്ടിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടു കണ്ടു മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചോളൂ. ആദ്യേ നിന്റെ അച്ഛൻ എന്ത് തോന്നിയടാ ഇത് തന്നുവിടെ? തന്നൊന്നല്ല, അച്ഛനെല്ലാം സമയം നോക്കി ഞാൻ പൊക്കിയതാ. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ എന്നെ ജീവനോടെ കാണാം. എന്നാ കേമായി, കുറച്ചേരം ആയുള്ളൂ. ഇവിടുന്ന് വടയും മേടിച്ചോണ്ടേ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അളിയ, നമ്മൾ ഈ സ്പോട്ടിൽ വെച്ച് പിരിയായി. നീയായി, നിന്റെ അച്ഛനായി, അങ്ങേരെ കാറായി. മഹാഭാരതം ടിവിയിലൊന്നുമില്ലേ? ചായ വന്നല്ലോ. പഴയ കാലത്ത് എഞ്ചിനാ നല്ല പവർ ആയിരിക്കും അല്ലേ? പിന്നെ എഞ്ചിനൊക്കെ ഇവന്റെ അച്ഛനെ എന്നേ മാറ്റി. ഇത് വാങ്ങിച്ചപ്പോ ഇതിനകത്ത് എന്തൊരു ബോട്ടിന്റെ എഞ്ചിനാണ്. ബോട്ടിന്റെ മാത്രമല്ല, ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വരുന്ന പല വണ്ടികളുടെയും പാർട്സ് അന്നത്തെ ഫോർഡ്, മാരുതി, ഫിയറ്റ്, ബെൻസ് എല്ലാം കൂടി കൊളാബറേഷൻ ആക്കണം. ക്രോസ് ക്രോസ് അത് തന്നെ ക്രോസ്. ഓ, അതിന്റെ അകത്ത് കയറി ഞെളിഞ്ഞിരിക്കുമ്പോ എന്ന് പറയരുതേ. വയറ് നിറഞ്ഞെങ്കിൽ നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. സ്വാമി ഒരു സിഗരറ്റ് എടുക്കുന്നേ. Today the business advisory committee was there. The business advisory committee, it was deliberated and the government insisted. Eda ninde pachakali varunnundu. Pachakali aliyo va va. ഒരുപാട് ആട്ടുണ്ട്. പുറകെ ശശിയുണ്ട്. ആര്? നിന്റെ അച്ഛൻ. ഉണങ്ങിയ കാമദേവ. അത് കൊള്ളാലോ. ദേ അച്ഛനും മോനും ഒരു പെണ്ണിന്റെ പുറകെ. എടാ നോയിക്കൊണ്ടിരിക്കാതെ എട്ടേ പത്ത് സ്പാനർ എടുക്ക്. എട്ടേ പത്ത് പോക്കുന്നുണ്ടാച്ചാ.
ഓഫീസിൽ നിന്ന് വരുമായിരിക്കും എഞ്ചിനീയർ. നിനക്കും നിന്റെ വാൽമാക്രിയർക്കും വട്ടത്തിലോടിച്ച് കളിക്കാനല്ല ഞാൻ ഇത് തുളച്ചും മിനിക്കും കൊണ്ടു നടക്കുന്നത്. ഇതെന്തുവാടാ ഇവിടെ ഒരു പോറല്? പോറലോ? ഇത് ഞാനും കുറച്ചല്ലോ. പിന്നെ ഞാനായിരിക്കും. നീ സീറ്റ് വെച്ചു. ഇല്ല, അണ്ണാക്കലോട്ട് ഇടുന്നതിന് മുമ്പേ ആ വിക്സ് മുട്ടായി വിരലിലിട്ടൊന്ന് ഉരയ്ക്കണം. ഇനി എനിക്ക് അത്യാവശ്യം ഒന്ന് വലിക്കണമെങ്കിൽ പുറത്താരോട് ചോദിക്കണ്ടല്ലോ. സോറി. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത്. എടാ ഒന്ന് പയ്യെ പാടടാ, കേൾക്കാൻ കൊള്ളാമെങ്കിലും വേണ്ടില്ല. കണ്ണാടെ നീ എന്നെ കെട്ടി. ഇവന്റെ ഒരു കാര്യം, ചേട്ടാ ഏറ്റില്ലെന്നാ ഇയാളുടെ പാട്ട് ഡയലക്ട് ആക്കാൻ കൊടുക്കോന്ന്. ആ കോൾ എടുക്കണ്ട. ഹലോ, എത്ര നേരടാ വിളിക്കുന്നു? ഏറ്റലി നീയാളുടെ അമ്മാവന്റെ മോളാ, എത്ര വട്ടായി വിളിക്കുന്നു? നിന്നെ ഞാൻ കൊല്ലും. നിന്നോട് കോൾ എടുക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഏയ് വേണ്ട, എയർടെൽ കണക്ഷന്റെ കാര്യം ഇപ്പൊ അമ്മയുടെ അടുത്ത് ചെല്ലും. പഴയ മധുര കണക്ഷൻ തന്നെയാണോ മോനെ? എന്റെ ഈശ്വര. എത്ര നേരമാണ് ഞാൻ വിളിക്കുന്നത്? ഇതേ ചോദ്യം കുറച്ചു മുമ്പേ ഞാനും ചോദിച്ചായിരുന്നു. കേട്ടാ നിന്റെ സിസ്റ്റർ ആണെന്ന് മാത്രം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കൊണകൊണാന്ന് വിളിച്ചോണ്ടിരിക്കരുത്. നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടല്ലടാ. അയ്യോ നീ ഒരുപാടങ്ങ് ഒലിപ്പിക്കല്ലേ. എടി നീ നാട്ടിൽ വന്നിട്ട് രണ്ട് ദിവസമായില്ലേ? ഇതുവരെ എന്നോട് ഒരു അരമണിക്കൂർ നീ തികച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു നിന്നെ കൊടുക്കത്തൊരു തിരക്ക്. കൂൾ കുഞ്ഞുഞ്ഞെ കൂൾ, ഞാൻ പറഞ്ഞല്ലോ ജനിയുടെ കല്യാണം കഴിയുന്നവരെ നല്ല തിരക്കായിരിക്കും. പിന്നെ നീ എപ്പോഴാണെങ്കിലും വന്നോ, പകല് നമുക്കിവിടെ ഒക്കെ കറങ്ങാം. രാത്രിയിലോ? രാത്രി തന്നെ കറങ്ങാൻ മതി. നീ തെറ്റിദ്ധരിക്കല്ലേ, രാത്രി ചുമ്മാ രണ്ടുപേർക്കും കൂടെ ബീച്ചിൽ പോയിരിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിനക്ക് ഒരു ദുരുദ്ദേശം ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബീച്ചിൽ പോയി കാറ്റുകൊള്ളാന്നല്ലേ ഉദ്ദേശിച്ചത്? കാറ്റ് കൊള്ളാം, തിരയുണ്ടാം, ആകാശത്തേക്ക് നോക്കി കിടന്ന് നക്ഷത്രം ഉണ്ടാം, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ ഒന്ന് പോയാലോ? വല്ലോ നടക്കും. വേറൊന്നുമില്ലെന്നേ, ഞാൻ നിനക്ക് ഒരു കിസ് തരും. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നീ അപ്പൊ തന്നെ തിരിച്ചെന്നോ. കാമുകയുമായി സംസാരിച്ചിരിക്കുമ്പോൾ സഹോദരി വരുന്നത് മുൻകൂട്ടി അറിയാൻ ഒരു പ്രത്യേക സൗകര്യം. ഈ സൗകര്യം ലഭിക്കാൻ 1 2 3 4 5 ഡയൽ ചെയ്യുക. മാസം വെറും 10 രൂപ മാത്രം. എടുക്കുന്നില്ല, മഞ്ഞ ഒളിച്ച് ഉണക്കാൻ ഇട്ടിരിക്കുവല്ലേ. നടക്കട്ടെ നടക്കട്ടെ, ഓവറാക്കല്ലേ. ആ പിന്നെ നീ ഓടിക്കോട്ടെ, നീ പോട കുരങ്ങ കുരങ്ങ. നിന്റെ അച്ഛൻ അമ്മു തുണിയെടുക്കാൻ വന്ന്. എടി ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം, റഫീഖ് വിളിക്കണ്ട. ഓ നിനക്കെപ്പോഴും ഫ്രണ്ട്സ്, ഞാൻ വച്ചേക്കാം. എടി ഒരു കാമുകി പോയാ വേറെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ നല്ല ഫ്രണ്ട്സ് അങ്ങനെയല്ല. ദേ ആർ ടു പ്രീഷ്യസ്. ഞാൻ ആ ടീച്ചറിനെ പരിചയപ്പെടുത്തി തരായിരുന്നു. ആദ്യം ഇവിടെ ഉള്ള ഒരു ടീച്ചർ.